السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു തരട്ടെ. ഇനിയുള്ള കാലം നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഭർത്താക്കന്മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പല ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. നാമുമായി ബന്ധപ്പെട്ട പല ആളുകളും അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഖബർ ജീവിതം സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഈ വർഷം 160 രാജ്യങ്ങളിൽ നിന്നായി 300,000 ആളുകൾ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ 29 ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ ആളുകളിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയി. അതിൽ 4 മലയാളികളും പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹോദരൻ രോഗിയായി കിടപ്പിലായിരുന്നു. അങ്ങനെ ആ സഹോദരൻ, പരിശുദ്ധമായ ഹജ്ജിന് പോയ സഹോദരനാണ് ആ സഹോദരൻ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് കൃപ കൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും അവരുടെ കൂടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു ആ സഹോദരിക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ സഹോദരിയുടെ എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പരപ്പനങ്ങാടിയിലുള്ള ഹംസ എന്ന് പറയുന്ന ഒരു സഹോദരനും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ സഹോദരനാണ്. ആ സഹോദരനും ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഹൈറുകളും എല്ലാവിധ സന്തോഷങ്ങളും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ അദാബുകളിൽ നിന്നും അള്ളാഹു ആ പ്രിയപ്പെട്ട ആ സഹോദരനെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കടന്നു പോവുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിവുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ആ മനുഷ്യന് സാധിക്കുമെങ്കിൽ, അതുപോലെ സാമ്പത്തിക ശേഷി ആ മനുഷ്യനുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് നേട്ടമുണ്ട്. ഹജ്ജ് ചെയ്യാതെ എത്രയോ ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവർ, ഒരുപാട് സാമ്പത്തികമുണ്ട്, ഒരുപാട് 100 അല്ലെങ്കിൽ 1000 ഏക്കറ സ്ഥലങ്ങൾ ഉണ്ടായിട്ട് പോലും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ എത്രയോ ഹതഭാഗ്യവാന്മാർ. അള്ളാഹുവെ, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അവൻ ഹജ്ജ് എല്ലാ കർമ്മം പൂർത്തിയാക്കുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ ആ സഹോദരന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കലാണ് എന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയ ആളുകളൊക്കെ, പല ആളുകളും വിട പറഞ്ഞു പോയി, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവിടൊക്കെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. ആ പുണ്യഭൂമിയിലേക്കൊന്ന് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവേ,
ഈ വീഡിയോസിൽ അതുപോലെ ഈ പരിപാടിയിൽ ആരൊക്കെ ആമീൻ പറയുന്നുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ അതിനുള്ള മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അതുപോലെ എല്ലാവിധ ആഗ്രഹങ്ങളും എല്ലാവിധ മുറാദുകളും അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ അമലുകളും നല്ല രീതിയിൽ എല്ലാ ഇബാദത്തുകളും നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു